ഈ കയ്യാങ്കളിയും ചെരുപ്പേറും നടക്കുന്നത് വളരെ അസാധാരണമായ ചില ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ്. സാധാരണ ദിവസങ്ങളിൽ എന്ത് നടക്കുന്നു? നടക്കേണ്ട കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? നിയമനിർമ്മാണം എന്ന പണിയിൽ നിന്ന് തർക്ക സദസ്സായി സഭകൾ ചുരുങ്ങിയതിന് ഉത്തരവാദികൾ ആരാണ്? നന്നായി ബില്ല് പഠിച്ച് ശരിയായി അവതരിപ്പിക്കുന്നവർക്ക് പകരം ലക്കും ലഗാനുമില്ലാതെ എരിവും പുളിയും മസാലയും പ്രസംഗത്തിൽ ചേർക്കുന്നവർ ശ്രദ്ധിക്കപ്പെടുന്നു. ബില്ല് ചർച്ച ചെയ്യുമ്പോൾ സഭയിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ക്യാൻറ്റീനിലാവും. അകത്തെ വാടാപോട തെറിവിളികൾ കഴിഞ്ഞാൽ പുറത്തിറങ്ങി എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചായ കുടിച്ച് കൈകൊടുത്ത് പിരിയും. നിയമസഭാംഗങ്ങൾക്ക് നല്ല വരുമാനവും സൗജന്യങ്ങളും ഇളവുകളും ജനാധിപത്യം നൽകട്ടെ. അവർക്ക് സ്വന്തം മണ്ഡലത്തിൽ സമയം ചെലവഴിക്കേണ്ടതും ഉണ്ട്. പക്ഷേ പ്രാഥമികമായ ഉത്തരവാദിത്വം നിയമനിർമ്മാണമാണെന്ന് എത്ര പേർ ഓർക്കും? ശ്രീ പി സി, സത്യം പറയണം, ഒരു ബില്ല് പഠിക്കാൻ എത്ര നേരം എടുക്കാറുണ്ട്? എനിക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഒന്ന് വായിച്ചാൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്ന് റെഫർ ചെയ്യാൻ നമ്മളതിൻ്റെ മൂല നിയമം നോക്കണം. ആ നിയമത്തിൽ മാറ്റം വരുന്ന മാറ്റങ്ങൾ, ഇപ്പോഴത്തെ സാമൂഹ്യ സെറ്റപ്പിൽ ആ നിയമം എങ്ങനെ ആയിരിക്കണം, ഇത്രയും ചിന്തിച്ചാൽ പിന്നെ പ്രസംഗിക്കുന്ന തന്നെ ബുദ്ധിമുട്ട്. ഈ സെഷനിൽ ഞാൻ തദ്ദേശ ഭരണത്തിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇടപെട്ട് സംസാരിച്ചത് മുനിസിപ്പൽ ബേസ്ഡ്, ഞാൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് അതിനെ ആസ്പദമാക്കി ഒന്ന് രണ്ട് ലേഖനങ്ങൾ എഴുതി വെച്ചാൽ എനിക്ക് തന്നെ വളരെ ഒരുപാട് പുതിയ അറിവുകൾ കിട്ടി. ശ്രദ്ധേയമായിട്ട് ഇടപെടുന്ന ഒരാഴ്ചത്തെ അധ്വാനം എൻ്റെ പുറകിലുണ്ട്. പലരും അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇത്രയേറെ അങ്ങനെ ഒരാഴ്ചത്തെ സ്ട്രെയിൻ എടുത്ത് ഐസക്ക് നിയമസഭയെ കൊണ്ടുവന്നൊരു അമെൻമെന്റ് കൊടുക്കുക. ആ അമെൻമെന്റ് പുഷ്പം പോലെ ഐസക്കിന്റെ വേദന എത്ര വലിയാണ്. ഒരു നിലവാരം ഉയരുകയല്ല, താഴേക്ക് പോരുകയാണ്. മാധ്യമ സുഹൃത്തോട് ചോദ്യം, ഞാൻ ഭരണകക്ഷി യു ഡി എഫിൻ്റെ ആളാണ്. ഒരു ഭരണകക്ഷിയിലെ ഒരു മന്ത്രി ചെയ്ത് ശരിയായില്ല. ഞാൻ നിയമസഭയിൽ ഏറ്റുനിന്ന് പറഞ്ഞാൽ ഈ പത്രക്കാരൻ ചെയ്യുന്ന പാപം എന്താണെന്നറിയാവോ? ഞാൻ മുന്നണിക്കെതിരെ വർത്തമാനം പറഞ്ഞെന്ന് എഴുതി വെക്കുന്ന മാന്യനായ പത്രക്കാരനാണ് ഇത്. ഇവിടെ സംബന്ധിക്കാൻ ഞാൻ നിഷ്പക്ഷമായി നീതിപരമായി ആ മന്ത്രി ചെയ്ത് തെറ്റിയാണ് ചൂണ്ടിക്കാണിക്കുന്ന എഴുതുന്നതിന് പകരം നല്ല കാര്യമല്ല അത് പറയുന്നത്. അങ്ങനെ എഴുതുക ഈ പത്രക്കാരൻ, അതായത് യു ഡി എഫിൻ്റെ മെമ്പർമാരെല്ലാം മന്ത്രിമാരെ പൊക്കി പറഞ്ഞോണം, ഇടതുപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ മുഴുവൻ മന്ത്രിമാരെ കുറ്റപ്പെടുത്തിക്കണം. ആ കൺസെപ്റ്റ് ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കി വെച്ച ഈ പത്രക്കാരാണ്. എന്തെങ്കിലും വൃത്തികേട് സഭയെ പറയാവോ? അത് നാല് കോള കെട്ടിങ്ങ. നൂറ് നല്ല കാര്യം പറഞ്ഞാലും ഇവരെഴുതും പറയുന്ന കാര്യമാണ്. ഞാൻ ഇവരെഴുതുക പത്രപത്രം തുടങ്ങിയ കാര്യമാണ്. ഞങ്ങൾ തമാശ പറഞ്ഞാല് പത്രത്തിൽ വരാം, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പത്രത്തിൽ വരാൻ വേണ്ടിയല്ലോ, പത്രത്തിൽ വരാൻ വേണ്ടിയല്ലോ ഇത് ചെയ്യേണ്ടത്. പലരുടെയും സമയം കോൺസ്റ്റിറ്റ്യൂൻസി ചെലവഴിക്കുന്ന കല്യാണത്തിന് പോയിട്ടാണ്. ഞാൻ എല്ലാ കല്യാണങ്ങൾക്കും മരണത്തിനും പോകാറില്ല, ചുരുക്കം ചിലത് പോവും. അതിനൊക്കെ പ്രധാനമായിട്ട് കാണുന്നത് നാട്ടിൽ ചെയ്യേണ്ട വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൽ ഡി എഫിൻ്റെ സീറ്റിൽ ഇന്ന് എം എൽ എ ആകുന്ന ആൾ അവിടെ തന്നെ എം എൽ എ ആകുന്ന ഒരു ഉറപ്പുമില്ല. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ പൂഞ്ഞാറാണ് എൻ്റെത്, ഒരു സംശയം വേണ്ട, അടുത്ത തവണയും പൂഞ്ഞാറ് ഞാനുണ്ട്, ഞാൻ തന്നെയാണ്. ഈ മനുഷ്യനെ ഇനി പൂഞ്ഞാറിന്ന് അദ്ദേഹം, ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാമെന്നൊരു അദ്ദേഹം മത്സരിക്കും. അപ്പോൾ ഇത് പോയേ പറ്റും, എല്ലാ അടിയന്തരത്തിനും പോയേ പറ്റും. പക്ഷേ ഡോക്ടർക്ക് എന്താ, ഡോക്ടർക്ക് മൂന്നവണ കഴിഞ്ഞാൽ പിന്നെ സീറ്റ് കിട്ടത്തില്ല. പക്ഷേ ജോർജ് പറയട്ടെ എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്ത ഞാൻ അതിൽ നിന്ന് മാറ്റം ഉണ്ടാക്കും. 75 വയസ്സ് കഴിഞ്ഞാൽ 75 75 വയസ്സിനപ്പുറത്തിട്ട് മത്സരിക്കുന്ന പ്രശ്നമില്ല. അയ്യോ ജോർജ്, നിങ്ങൾക്ക് വേണ്ടി കുറയ്ക്കണോ? വേണ്ട, കുറച്ച് 80 ആക്ക്.